ഇന്ത്യൻ റെയിൽവേയുടെ സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിനായ ഭാരത് ഗൗരവ് 05 ജ്യോതിർലിംഗ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. 8 രാത്രിയും 9 പകലും നീളുന്ന ഈ യാത്ര 4 ഫെബ്രുവരിയാണ് ആരംഭിക്കുക. യാത്രക്കാർക്ക് ഉദയ്പൂർ, ജയ്പൂർ, ചന്ദ്രിയ, ബിൽവാര, അജ്മേർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് യാത്ര ആരംഭിക്കാനും അവസാനിപ്പിക്കാനും അവസരമുണ്ട്. വെരാവൽ, പൂനെ, ദ്വാരക, ഔറംഗാബാദ്, നാസിക് എന്നീ 5 തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് 12 ഫെബ്രുവരി ജ്യോതിർലിംഗ യാത്ര അവസാനിപ്പിക്കും. 2021 നവംബറിലാണ് ഭാരത് ഗൗരവ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രാദേശിക വിനോദസഞ്ചാര വികസനത്തിനുള്ള ദേഖോ അപ്നാ ദേശ് പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. ഇന്ത്യയിലെ സാംസ്കാരിക ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾക്കായി സ്പെഷ്യൽ ട്രെയിനുകൾ എന്ന ആശയമാണ് ഭാരത് ഗൗരവ് ട്രെയിനുകൾ പ്രാവർത്തികമാക്കിയത്. 5 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇക്കുറി. വേരാവിലെ സോമനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രം, നാസിക്കിലെ ത്രിംബകേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം, ദ്വാരകയിലെ കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രവും എലോറ ഗുഹകളും എന്നിങ്ങനെ 5 ലക്ഷ്യസ്ഥാനങ്ങളാണ് യാത്രയിലുള്ളത്. 3rd AC ട്രെയിനിൽ ആകെ 600 സീറ്റുകളാണുള്ളത്. അതിൽ 300 സ്റ്റാൻഡേർഡ് വിഭാഗത്തിലും 300 സുപ്പീരിയർ വിഭാഗത്തിലുമുള്ളവയാണ്. സിംഗിൾ ഒക്യുപ്പൻസി സുപ്പീരിയർ വിഭാഗത്തിലെ ടിക്കറ്റിന് 31,500 രൂപയാണ്. സുപ്പീരിയർ വിഭാഗത്തിൽ ഡബിൾ ട്രിപ്പിൾ ഒക്യുപ്പൻസിയിലാണെങ്കിൽ 24,230 രൂപയും 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് 21,810 രൂപയും ടിക്കറ്റ് ചാർജ് വരും. സ്റ്റാൻഡേർഡ് വിഭാഗത്തിൽ സിംഗിൾ ഒക്യുപ്പൻസിയിൽ 27,810 രൂപയും ഡബിൾ ട്രിപ്പിൾ ഒക്യുപ്പൻസിയിൽ 21,390 രൂപയുമാണ് 5നും 11നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ വിഭാഗത്തിൽ ഒരാൾക്ക് 19,260 രൂപയുമാണ് ചിലവ് വരിക. IRCTC വെബ്സൈറ്റിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സീറ്റ് ഉറപ്പിച്ച ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ഹോട്ടലിലെ താമസം, 3 നേരം സസ്യഭക്ഷണം, ട്രാവൽ ഇൻഷുറൻസ്, ട്രെയിനിലെ സുരക്ഷ, പോകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ടിക്കറ്റ് നിരക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.